ഹലോ വെൽക്കം ബാക്ക്. പിന്നെ വന്നിട്ടുള്ളതും വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ, അതും കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ട് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടമായാലും ട്രൈ ചെയ്ത് നോക്കാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ ഒരു കപ്പ് പാലെടുക്കുന്നുണ്ട്. അത് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കാൽ കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മധുരം നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ ഒരു ഡെസേർട്ടിന് ആ ഒരു തിക്നെസ് വരാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ ആണ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി ഇത് ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇത് സെറ്റാകുന്ന ടൈമുണ്ട്. ഇതിൻ്റെ മേലെയായി ഒരു ടോപ്പിങ്ങും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്ലെയിം എപ്പോഴും ലോയിലായിരിക്കണം. ഈ ഒരു കളർ വരുന്ന സമയത്ത് ഇതിലേക്ക് കോൺഫ്ലവറിൻ്റെ മിക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അതിൽ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് യെല്ലോ കളറും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കളറ് താല്പര്യമില്ലെങ്കിൽ ചേർക്കണമെന്നില്ല. അപ്പോൾ ഇതാ കാരമലിൻ്റെ മിക്സും കൂടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ സെറ്റായ പുഡിങ്ങിൻ്റെ മേലെയായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഈവൺ ആയിട്ട് കിട്ടുന്ന രീതിയിൽ ഈ മിക്സ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അങ്ങനെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. സോ ടേക്ക് കെയർ. ബൈ ബൈ.